മണ്ഡല രൂപീകരണ കാലം തൊട്ട് കോൺഗ്രസിനൊപ്പം നിന്ന ചരിത്രമാണ് വയനാട്ടിനുള്ളത്. 2009 വയനാട് മണ്ഡലം നിലവിൽ വരുന്നത്. അന്നു മുതൽ കോൺഗ്രസിനൊപ്പമാണ് വയനാട്ടുകാർ അനുഭവം കാണിച്ചത്. 2019 വയനാട് ലോക്സഭാ മണ്ഡലത്തിന് അപ്രതീക്ഷിത താരബന്ധം വിലപിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ വരവായിരുന്നു. ഇപ്പോഴിതാ ശേഷം സഹോദരി പ്രിയങ്ക ഗാന്ധി. കന്നി അംഗത്തിന് തന്നെ പ്രിയങ്ക തിരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട്ടിനെയാണ്. നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും വയനാടുമായുള്ള ബന്ധവും ജനങ്ങളിലെ ഈ ആവേശത്തിനും വർഷങ്ങളുടെ വീര്യമുണ്ട്. നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ തീപ്പൊരി പ്രസംഗം കൊണ്ട് ഇന്ദിരാഗാന്ധി ഇളക്കി മറിച്ച വയനാട് മണ്ണിലാണ് വിജയത്തിന്റെ വിത്തുവാകാൻ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി എന്ന വിശേഷണം നൽകിയിട്ടുള്ള പ്രിയങ്ക എത്തുന്നത്. 1980 ജനുവരി 18 കോൺഗ്രസ് പിളപ്പിന് ശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു അഭിമാന പോരാട്ടമായിരുന്നു. വിജയം ഉറപ്പാക്കാൻ പ്രചാരണത്തിന് മുന്നിൽ നിന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അങ്ങനെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധി മാനന്തവാടിയിലെത്തി. മാനന്തവാടി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചു തുടങ്ങിയതോടെ അവിടെ ജനസാഗരമായി. ഇന്ത്യയുടെ ഉരുക്കുവനിതയുടെ വാക്കുകൾ കേൾക്കാൻ, ഒന്ന് കാണാൻ ജനം രാഷ്ട്രീയം മറന്ന തടിച്ചുകൂടി. അതേ ആവേശവും അതേ സ്വീകരണവുമാണ് പ്രിയങ്ക ഗാന്ധിക്കും വയനാടിപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യം രാഹുലിനൊപ്പം പ്രചാരണ പരിപാടികൾക്കാണ് പ്രിയങ്ക എത്തിയിരുന്നതെങ്കിൽ ഇന്ന് വരവ് സ്ഥാനാർത്ഥിയായാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയ കാലം തൊട്ട് പ്രിയങ്കയ്ക്ക് വയനാടിന്റെ തുടിപ്പറിയാം. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അന്ന് പ്രിയങ്കയ്ക്ക് സാധിച്ചിരുന്നു. ആ ദിനത്തെയും വയനാട് സ്ഥാനാർത്ഥിയായി എത്തിയപ്പോഴും പ്രിയങ്ക ഓർത്തു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കണ്ടുവെന്നും വയനാടിനൊപ്പം ഉണ്ടാകുമെന്നും പ്രിയങ്ക മുഴുവിപ്പിക്കുമ്പോൾ ഉയർന്ന കയ്യടികൾ അത് ഉയരുന്ന പിന്തുണയ്ക്കുള്ള സൂചന കൂടി നൽകുന്നു. രാഹുൽ ഗാന്ധിക്ക് പ്രഭാവകാലം സമ്മാനിച്ചതും വയനാട് തന്നെയാണ്. അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടപ്പോഴും കൈപിടിച്ചുയർത്തിയത് വയനാടാണ്. പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രകടനം, ഭാരത് ജോഡോ യാത്ര, ഒരു കേസിന്റെ പേരിൽ രാഹുലിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കൽ, അത് തിരികെ നൽകൽ, അവസാനം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം തുടങ്ങി ഒരു പോരാളിയായി രാഹുൽ ഗാന്ധി വളർന്നു. ആ അടുപ്പവും സ്നേഹവും അറിയുന്നതിനാലാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നെങ്കിലും മത്സരങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്ന പ്രിയങ്ക സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത്. വയനാട്ടിൽ പ്രിയങ്ക സൃഷ്ടിക്കുന്ന ആവേശം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും പ്രകടമാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്.